ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ചൊറി, ചിരങ്ങ്, അതുപോലെ സ്കിൻ അലർജീസ്, അതുപോലെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, ഇതൊക്കെ മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇല നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇതാണ് ആനത്തകര. ആനത്തകരയുടെ ഇലയാണിത്. ആനത്തകര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കണ്ടുവരുന്നൊരു ചെടിയാണ്. നിങ്ങളുടെ നാട്ടിലും ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ വീടിൻ്റെ പരിസരത്ത് ഇത് കാണുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് എന്താ പറയുക, വെട്ടി നശിപ്പിച്ചൊന്നും കളയാൻ പാടില്ല. ഇതിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ആനത്തകര എന്ന് പറയുന്നത്. ഇതിന് ചീമ, അകത്തി, പുഴുക്കടിക്കൊന്ന എന്നിങ്ങനെ പേരുകൾ വരുന്നുണ്ട്. ഈ പുഴുക്കടിക്കൊന്ന എന്നുള്ള പേര് വരാൻ കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പുഴുക്കടിയൊക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതായത് സോറിയോസിസ് വരെ മാറാനായിട്ട് ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ചെടി എന്ന് പറയുന്നത്. അത്യാവശ്യം പൊക്കത്തിലാണ് വരുന്നത്. ഇതിൻ്റെ പൂവാണിത്. അപ്പോൾ എല്ലാവരും ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു തൈ നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു എണ്ണയാണ് കാച്ചുന്നത്. ഇതിൻ്റെ ഇല എടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ ചീന്തിയിടുക. അതിനുശേഷം ഇത് വെളിച്ചെണ്ണ മുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മളെ തലയിൽ താരം വരുന്നതിന് നമുക്ക് വീക്കിലി വൺസൊക്കെ ഒന്ന് പെരട്ടി കൊടുക്കുക, സ്കാൽപ്പിൽ പെരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിലെ താരം പൂർണ്ണമായും വിട്ടുമാറും. പിന്നീട് നമ്മൾ ഇതൊരിക്കലും നമ്മൾ എണ്ണ തേക്കുന്നത് പോലെ ഡെയിലി ഒന്നും തേക്കാൻ പാടില്ല. നമ്മൾ ആദ്യം നല്ല താരനുള്ളപ്പോൾ ആഴ്ചയിൽ വൺസ് തേക്കുക, പിന്നെ നമുക്ക് മന്ത്ലി വൺസൊക്കെ തേക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരുപാട് തേക്കുന്നത് നല്ലതല്ല. നമ്മുടെ തലയിലെ താരം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. നമ്മൾ വെളിച്ചെണ്ണ എപ്പോഴും നമ്മൾ നല്ല, അതായത് ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രമിക്കുക. ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയെക്കാളും നമ്മളൊരു കളത്തിൽ പോയിട്ട്, കൊപ്രക്കളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ പോയിട്ട് ആട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇല ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെയും വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ, ഇത് മുരിഞ്ഞു വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് സ്കിൻ അലർജീസ് ഉള്ള ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മൾ സ്കിൻ അലർജി ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൊറിച്ചിലോ അതുപോലെ തന്നെ ഈ പുഴുക്കടി അങ്ങനെ എന്തെങ്കിലും സ്കിന്നിൽ അലർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഇത് ഈ എണ്ണ വളരെ സഹായിക്കും. ഇത് 100% റിസൾട്ട് തരുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഒന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ അസുഖങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 100% റിസൾട്ട് തരുന്നതാണ്. നമ്മളിപ്പോൾ എണ്ണ വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു കുപ്പിലേക്ക് ഒഴിച്ചു വെക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എണ്ണ ആയതുകൊണ്ട് തന്നെ. കണ്ടോ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും 100% റിസൾട്ട് കിട്ടും. നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണ് ഈ വീഡിയോ എങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.